വെൽക്കം ടു കെ എൻ ടില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്സിലെ ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക്സിലെ ഓപ്പറേഷണൽ ആംപ്ലിഫയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ആർക്കെങ്കിലും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +9 79 79 94 97 14 19. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയണത് 1K rupees ആണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയണത് 10K rupees ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇൻ ദ ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട് V0, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടുത്തെ ഔട്ട്പുട്ട് V0 കിട്ടുന്ന വാല്യൂ എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 2V0, ഓപ്ഷൻ ബി -2V0, ഓപ്ഷൻ സി 3V0, ഓപ്ഷൻ ഡി -3V0 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ഈ ഫിഗറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു VS, R റെസിസ്റ്റൻസ് ഉള്ള ഒരു VS ആണുള്ളത്. പിന്നെ ഇവിടെ ഒരു 2R ഉണ്ട്, ഇവിടെ ഒരു R ഉണ്ട്. ഈ 2R ഉം R ഉം ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ്. സോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ നമുക്കറിയാം ഫിഗറിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ കാണുവാനായിട്ടുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. വോൾട്ടേജ് ഗെയിൻ AV = ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ സിഗ്നൽ വോൾട്ടേജ് VS എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്കിവിടെ സാധിക്കും. സോ ഇതിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് V0 അതുപോലെ തന്നെ VS കാണണം. ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് നമുക്കിതിനെ എഴുതാനായിട്ട് സാധിക്കും. റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് എഴുതുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ സീരീസ് കോമ്പിനേഷനിലുള്ള ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇത് രണ്ടും സീരീസ് കോമ്പിനേഷനിലാണ്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു, 2R + R ഹോൾ ഡിവൈഡഡ് ബൈ VS എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്, അത് എത്രയാണ് വരുന്നത്, 6 ആണ് വരുന്നത്. അപ്പോൾ 2R + R എന്ന് പറയുമ്പോൾ അത് 3R ആണ്. 3R / R, R / R കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് വന്നു, 3 എന്ന് പറയുന്ന വാല്യൂ ഫോം ചെയ്ത് വന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, V0 / VS = 3 ആണ്. ക്വസ്റ്റ്യൻ കാണാൻ പറയുന്നത് V0 ആണ്. അപ്പോൾ V0 = എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, 3VS എന്ന് പറയുന്ന വാല്യൂ ആണ് വരിക. ഇതിനെ VS ആക്കി എഴുതാട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 3VS, ഇത് 3VS, ഇത് 3VS. അപ്പോൾ V0 = എന്ത് വരും, 3VS. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസറായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ കേസിൽ ഗെയിനിക്കൾട്ടും V0 / VS ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസിലേക്ക് മാറ്റുക, സീരീസ് കോമ്പിനേഷൻ കമ്പൈൻ ചെയ്ത് എഴുതുക, സിഗ്നൽ വോൾട്ടേജ് എഴുതുക, കട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ കണ്ടെത്തുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.